ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല റെഡിഷ് ഓറഞ്ച് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ജാഡ്വൈൻ്റെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്കറിയാം എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ്സ് അല്ല, വല്ലപ്പോഴും മാത്രം നമുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക കേട്ടോ. ഇപ്പോൾ ജഡ്വൈൻ്റെ പ്ലാന്റ് ഇപ്പോൾ കാണിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി പേര് പറയാറുണ്ട് പ്ലാന്റ് റെഡി ആകുമ്പം അറിയിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും മെസ്സേജ് അയച്ചോ വിളിച്ചോ ഒന്നും ചിലപ്പോൾ അറിയിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വീഡിയോ ഇടാം, ആ സമയത്ത് കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ലെയർ ചെയ്തെടുത്തിട്ടുള്ള ചെടികൾ ഇപ്പോൾ ആയിട്ടുണ്ട്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഈ കാണുന്ന അത്രയും മാത്രം പ്ലാന്റ്സേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. നമുക്കറിയാവുന്ന വേറൊരു കാര്യമാണ്, ജഡ്വൈൻ്റെ പ്ലാന്റിൽ ഈ ഒരു റെഡിഷ് ഓറഞ്ച് കളറിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ബ്ലൂ ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് എല്ലാ കളേഴ്സും കാണാൻ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 700 രൂപയാണ് കേട്ടോ. ഈ പ്ലാന്റ് നമ്മൾ ലെയർ ചെയ്തിട്ടാണ് പുതിയ പുതിയ തൈകളാക്കി എടുക്കുന്നത്. ഇപ്പോൾ ലെയർ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് റെഡിയാണ്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ നമുക്ക് പ്ലാന്റ്സ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ വേഗം തന്നെ ഓർഡർ തരിക കേട്ടോ. ഇപ്പോൾ ജഡ്വൈൻ്റെ ഈ ഒരു കളറിൽ വരുന്ന പ്ലാന്റ്സൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്സ്, അതായത് പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്ത് എൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വെക്കുക കേട്ടോ.